ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഈ മഹത്തായിരിക്കുന്ന സംഘടനയുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ആദ്യമായി നിങ്ങളുടെ ഈ വലിയ സംരംഭത്തിന് ശ്രവിക്കാൻ വേണ്ടി കടന്നു വന്നിട്ടുള്ള ഇതര മത സമൂഹങ്ങൾക്ക്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി പടയണിയായ എസ് കെ എസ് എഫിന്റെ 1000 അഭിവാദനങ്ങൾ നേരുകയാണ്. പ്രിയമുള്ളവരെ, പുതിയ ഒരു മുന്നേറ്റം രചിക്കാൻ വേണ്ടി തങ്ങളുടെ ജില്ലയുടെ ചരിത്രഭൂമികയിൽ പുതിയ ഒരു അധ്യായം രചിക്കാൻ വേണ്ടി എസ് കെ എസ് എഫ് എന്ന് പറയുന്ന മഹിതമായിരിക്കുന്ന പ്രസ്ഥാനം ഒരുങ്ങുകയാണ്. ഇതേ വരുന്ന 14, 15, 16 തീയതികളിൽ തളങ്കരയിൽ ഹുദൈബിയ എന്ന പുണ്യനഗരിയിൽ വെച്ചുകൊണ്ട് മദീന പാഷൻ എന്ന് പറയുന്ന വ്യതിരിക്തമായിരിക്കുന്ന ഒരു മഹാസംഗമം സംഘടിപ്പിക്കുകയാണ്. സാധാരണ കോലാഹലങ്ങൾക്ക് പുറത്തേക്ക്, ആൾക്കൂട്ടങ്ങൾക്ക് പുറത്തേക്ക് പുതിയ ഒരു ചിന്തയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടി എസ് കെ എസ് എഫ് ഒരുങ്ങുന്നതിന്റെ പ്രഥമഘട്ടമായാണ് കേരളത്തിലെ 14 ജില്ലകളിലും മദീന പാഷൻ എന്ന് പറയുന്ന മഹിതമായിരിക്കുന്ന സംഗമം ഒരുക്കൊണ്ടുപോകുന്നത്. സാധാരണ സമ്മേളനങ്ങൾക്ക് പുറത്തേക്ക്, സാധാരണ കൂടിച്ചേരലുകളുടെ പുറത്തേക്ക് വ്യക്തമായിരിക്കുന്ന ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ആ തലമുറ ആ സന്ദേശം അധിഷ്ഠിതമായ ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശീർവാദത്തോടുകൂടി എസ് കെ എസ് എഫ് മദീന പാഷൻ കൊണ്ടാടുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ നാട് കലുഷിതമായിരിക്കുന്ന അന്തരീക്ഷത്തിൽ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു ഭാഗത്ത് മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ വേവലാതികളുടെയും ആവലാതികളുടെയും പൂട്ടുകൾ തുറന്നുകൊണ്ട് വിഭാഗീയതയുടെ മുഖം കണ്ടുകൊണ്ടിരിക്കുമ്പോ ഇസ്ലാമിന്റെ പുറത്ത് വിശിഷ്യ സാമൂഹികപരമായി ജീവിക്കാൻ ജനങ്ങളെ അനുവദിക്കാത്ത രൂപത്തിലുള്ള നിയമവ്യവസ്ഥകൾ കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ ഭാരതാംബയുടെ മുഖത്തേക്ക് കരിവാരിത്തേക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വിധ്വംസകവാദികൾ മറ്റൊരു പുറത്തും ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ, ഇഷ്ടപ്പെട്ട മതം സ്വീകരിച്ചതിന്റെ പേരിൽ, ഇഷ്ടപ്പെട്ട ആശയം ഉൾക്കൊള്ളതിന്റെ പേരിൽ കൊല്ലപ്പെടേണ്ടി വരുന്ന നിരാതരായിരിക്കുന്ന ആളുകളുടെ അവസ്ഥകൾ മറ്റൊരു ഭാഗത്തുനിന്നും, അവരുടെ കുടുംബത്തിന്റെ കണ്ണീരുകൾ വേറൊരു ഭാഗത്തും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് എസ് കെ എസ് എന്ന് പറയുന്ന മഹിതമായിരിക്കുന്ന പ്രസ്ഥാനം മദീന പാഷൻ കൊണ്ടാടുന്നത്. ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം മതകീയപരമായിരിക്കുന്ന അടിത്തറയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതങ്ങളെ ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കേണ്ടത് അവന്റെ ബാധ്യതയാണ്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പൂർണ്ണമായിരിക്കുന്ന നിയമവ്യവസ്ഥയോടുകൂടി അംഗീകരിച്ചുകൊണ്ട് ആ ശരീരത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ജീവിതം നയിക്കേണ്ടത് ഒരു മുസൽമാന്റെ ബാധ്യത എന്നിരിക്കെ, ഒരു ഹൈന്ദവന്റെ ബാധ്യത എന്ന് പറയുന്നത് അവർ ഉൾക്കൊള്ളുന്ന വേദഗ്രന്ഥങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കേണ്ടത് ഹൈന്ദവന്റെ ബാധ്യതയുടെ കടമയുമാകുമ്പോൾ ബൈബിളിൽ പറഞ്ഞ നല്ല നല്ല ആശയങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സൗഹൃദത്തിന്റെയും ലോകത്തിൽ ജീവിക്കേണ്ടത് ക്രിസ്ത്യാനികളുടെ ക്രിസ്തീയ മതക്കാരുടെ അവകാശവും അതുപോലെ തന്നെ ബാധ്യതയുമാണെന്ന് ഇരിക്കെ, ലോകത്തിലുള്ള മതങ്ങളെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾ ആ മതങ്ങളുടെ ഉപയോഗമായിരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ അനുസൃതമായ നല്ല വശങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കേണ്ടത് ഓരോ മനുഷ്യന്റെയും ബാധ്യതയാണ്. ലോകത്തിലെ പ്രമുഖരായിരിക്കുന്ന മുന്നേറ്റങ്ങളൊക്കെ നടത്തിയ ആളുകൾ ഇസ്ലാം മതത്തിനെ കുറിച്ച് വിശകലനം ചെയ്യുമ്പോ ആദരവായിരിക്കുന്ന മുഖ്തർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹിതമായിരിക്കുന്ന സന്ദേശത്തെ എടുത്തു കാണിച്ചത് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും.
ലോകത്തെ കുറിച്ച് പഠിച്ച പണ്ഡിതൻ, ലോകത്തിലുള്ള 100 നേതാക്കന്മാരെ കുറിച്ച് പഠിച്ച പണ്ഡിതൻ മൈക്കൽ എച്ച്ഹാർട്ട് ഒരു പുസ്തകം എഴുതി. ആ പുസ്തകം പറയുന്നത് തന്റെ മതത്തിന്റെ ആളുകളെ ഉയർത്തിക്കാട്ടാൻ വേണ്ടിയിട്ടല്ല, ഒരു രാജ്യത്ത് അതല്ലെങ്കിൽ ഒരു നാട്ടിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ടല്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗത്തെ ഉന്നമനമായിരിക്കുന്ന രൂപത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഈ ലോകത്ത് സ്പഷ്ടമായിരിക്കുന്ന പദം ഞങ്ങളുടേതാണെന്ന് അവകാശപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല, മറിച്ച് ഈ ലോകത്തെ പ്രകാശം ചെറിയ സ്നേഹം ചെറിയ ഉത്തേജനങ്ങൾ ഉണ്ടാക്കിയ 100 ആൾക്കാരെ കുറിച്ച് കൊള്ളുമ്പോ ബഹുമാനപ്പെട്ട ക്രിസ്തീയനായിരിക്കുന്ന പണ്ഡിതൻ, ക്രിസ്തീയനായിരിക്കുന്ന ചരിത്രകാരൻ മൈക്കൽ എച്ച്ഹാർട്ട് ഫസ്റ്റ് പേജിൽ ഫസ്റ്റ് ലൈനിൽ കൊടുക്കുക മഹാനായിരിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് എന്ന് പരിശോധിച്ചാൽ കാണാവുന്ന വസ്തുതയാണ്. അതിനർത്ഥം ആ മഹാനായിരിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്ദേശമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. മഹാനുഭാവന്റെ സന്ദേശങ്ങളാണ് പല ആളുകൾക്കും ഏറ്റവും കൂടുതൽ ആവേശമായിട്ട് മാറിയത്. മഹാനുഭാവന്റെ സന്ദേശവും മഹാനുഭാവന്റെ ഓരോ വാക്കുകളുമാണ് മനുഷ്യരെ സ്വാധീനിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ആ പ്രവാചകന് അന്തിയുറങ്ങുന്ന മണ്ണാണ് മദീന. ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആ മദീനയായിരിക്കണം നമ്മുടെ പാഷൻ. മദീനയിലൂടെ കടന്നു പോകുന്ന ജീവിതമാണ് ഈ ആധുനിക സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കേണ്ടത്. ധാർമ്മികപരമായി നമ്മൾ ഒരുപാട് പാലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, മതകീയപരമായി നമ്മൾ ഒരുപാട് പാലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മാനവ സൗഹൃദങ്ങളുടെ മുന്നിൽ കടക്കൽ കട്ടിവെക്കാൻ വേണ്ടി നമ്മുടെ നാട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന ദീപമാൻ ശ്രമിക്കുമ്പോഴാണ് നാട്ടിൽ സമാധാനം ഉണ്ടാകുന്നത്, നാട്ടിൽ ശാന്തി ഉണ്ടാകുന്നത്. മഹാനായിരിക്കുന്ന മൈക്കൽ എച്ച്ഹാർട്ട് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദ്യമായി ഒന്നാമതായി ഒരുപാട് കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലോകത്തോട് പറഞ്ഞു, ഞാൻ മുഹമ്മദിനെ ഒന്നാമതായി ആളാണ് ഈ ലോകത്തെ സ്വാധീനിച്ച 100 വ്യക്തികളെ എണ്ണുമ്പോൾ തന്റെ മതത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടായിട്ട് പോലും, മേലാളന്മാർ ഉണ്ടായിട്ട് പോലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദ്യമായി ഉണ്ടാനുള്ള കാരണം മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മറ്റുള്ള വ്യക്തികളിൽ നിന്ന് വ്യതിരിക്തമായ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു, ഓജസ്സുള്ള പ്രത്യേകതകൾ ഉണ്ടായിരുന്നു, തേജസ്സുള്ള ഒരുപാട് നിയമ സംഹിതകൾ ഉണ്ടായിരുന്നു. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും അപ്പുറം കാണിച്ചു കൊടുക്കുന്ന ഒരു മനസ്ഥിതി ഉണ്ടായിരുന്നു പ്രവാചക മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. അതിൽ ഒന്നാമതായി മൈക്കൽ എച്ച്ഹാർട്ട് പറയുന്നത് മാനവ സൗഹൃദങ്ങളിലെ ഏറ്റവും കൂടുതൽ ആത്മം കൂട്ടിയ പ്രവാചകൻ അത് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പറഞ്ഞു കാണിക്കുന്നതിനേക്കാളും അപ്പുറം ചെയ്തു കാണിച്ചുകൊണ്ട് ഈ ലോകത്തെ സമാധാനത്തിന്റെ വഴിയിലേക്ക് കടന്നു പോകാൻ വേണ്ടി ആർക്കും പരിശോധിച്ചാൽ ശാന്തിയുടെ മന്ത്രം മാത്രം ജീവിതത്തിൽ വിളിച്ചോദിച്ചുകൊണ്ട് കടന്നുപോയ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തങ്ങളെ കാണുവാൻ വേണ്ടി സാധിക്കുന്ന രൂപത്തിലാണ്. അതുകൊണ്ടാണ് മഹാനുഭാവനെ ഒന്നാമതായിട്ട് രേഖപ്പെടുത്തിയത് എന്ന് മൈക്കൽ എച്ച്ഹാർട്ട് പറയുകയുണ്ടായി. അദ്ദേഹം ഒരുപാട് സംഭവങ്ങൾ പറയുന്നുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ശാന്തിയുടെ സമാധാനത്തിന്റെ മാർഗത്തിൽ കടന്നു പോകാൻ വേണ്ടി മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്തിയുറങ്ങുന്ന മദീനയെ പേശരാക്കണമെന്നാണ് എസ് കെ എസ് നിങ്ങളോട് പറയുന്നത്. അത് പേശരാക്കുന്ന ഒരു സമൂഹമായതുകൊണ്ടാണ് കാസർഗോഡിന്റെ മുന്നിൽ പ്രിയപ്പെട്ട റിയാസ് മൗലവി ആരാണോ ഇരുട്ടിന്റെ ശക്തികളാലോ ഇരുട്ടിന്റെ ശക്തികളാൽ അറുകല ചെയ്യപ്പെട്ടപ്പോൾ ഇവിടെ ഒരു അമ്പലത്തിൽ കല്ലെറിയപ്പെട്ടില്ല. ഒരു പൂജാരിക്കും അതല്ലെങ്കിൽ ഒരു ഹൈന്ദവരും ഒരു ക്രിസ്ത്യനോ അതല്ലെങ്കിൽ ഇസ്ലാമല്ലാത്ത സഹോദര സമുദായങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് പോലും വേണ്ടിവന്നില്ല. എന്തുകൊണ്ടാണ്? ആവേശമില്ലാതിട്ടല്ല, ആയിരത്തിന്റെ ബലമില്ലാതിട്ടല്ല, അതല്ലെങ്കിൽ പണത്തിന്റെ ബലമില്ലാതിട്ടല്ല. ഞങ്ങളുടെ പേശർ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേശരാണ്. പ്രവാചകന്റെ ജീവിതചര്യയാണ് യഥാർത്ഥ മുസൽമാൻ പിടിക്കപ്പെട്ടത്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഏടാണ് തായിഫ് എന്ന് പറയുന്ന പുണ്യനഗരത്തേക്ക് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നുപോയത്. എന്തിനു വേണ്ടിയായിരുന്നു മക്ക വിട്ടുകൊണ്ട് തായിഫിലേക്ക് പോയതെന്ന് ചോദിച്ചാൽ അതിന്റെ ഒരുപാട് കുടുംബക്കാർ തായിഫിന്റെ മണ്ണിലുണ്ട്. മക്കയിൽ താമസിക്കാൻ അനുവദിക്കാത്ത സന്ദർഭം ഭ്രാന്താ ഭ്രാന്താ കള്ളാ കള്ളാ എന്ന്
വിളിച്ചുകൊണ്ട് മക്കയുടെ മലയിൽ നിന്ന് തായിഫിലേക്ക് ആട്ടിയടിക്കപ്പെട്ടു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിൽ അകത്തളത്തിൽ ചിന്തയുണ്ടായി. എന്ത് ചിന്ത? ഒരുപാട് ആളുകൾ എന്നെ സ്വീകരിക്കാനുണ്ടാകും, ഒരുപാട് കുടുംബക്കാർ എന്നെ സ്വാഗതമോടാനുണ്ടാകും. ആ മണ്ണിലേക്ക് പോയപ്പോഴാണ് ഒരു പിഞ്ചു പോലും ലോകത്തിന്റെ നായകര് ഒന്ന് സ്വീകരിക്കുന്നതിന് പോയിട്ട് ഒന്ന് സ്വാഗതം പോയിട്ട് ഒന്ന് പുഞ്ചിരിക്ക പോലും ചെയ്യാൻ സാധിക്കാത്ത ആ സമൂഹത്തിലേക്കായിരുന്നു ഒരു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലായനം ചെയ്യപ്പെട്ടത്. വിളിച്ചുകൊണ്ട് ചെറിയ ചെറിയ കുട്ടികളുടെ കയ്യിൽ വലിയ വലിയ കല്ലുകൾ കൊടുത്തുകൊണ്ട് എറിയടാ മുഹമ്മദിനെ, എറിയടാ മുഹമ്മദിനെ, എറിയടാ കാലപ്രവാചകൻ എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ മേലെ കല്ലുകൾ കൊണ്ട് രക്തം ധാരധാരയായി തീരെ വെച്ച് നിൽക്കാൻ കഴിയാത്ത സന്ദർഭമുണ്ട്. ചരിത്രം ഭയാനകരമായിട്ട് അവസ്ഥയിൽ വിശേഷിപ്പിച്ച വേദനാജനകരമായിട്ട് അവസ്ഥയിൽ വിശേഷിപ്പിച്ച ആ സാധനത്തിലാണ് മാലാകരായിരിക്കുന്ന ജിബ്രായീൽ കിടന്നു വരുന്നത്. എന്നിട്ട് പറഞ്ഞു, എന്റെ മുമ്പിൽ കാണുന്ന ഈ ഉഹുദ്മല, ഈ തായിഫിന്റെ മലയാളത്തിൽ അങ്ങയെ ഭ്രാന്ത എന്ന് വിളിച്ച, അങ്ങയെ പട്ടിയെ പോലെ കല്ലെറിഞ്ഞ ഈ സമുദായത്തെ നശിപ്പിക്കാമെന്ന് പറഞ്ഞപ്പോ സ്നേഹത്തിന്റെ തിരുദൂതനായ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞു പോയത്. അവരെ നിങ്ങൾ ഉപദ്രവിക്കണ്ട, അവരെ നിങ്ങൾ വേവരാജപ്പെടുത്തണ്ട, അവരെ ഉപദ്രവിക്കണ്ട, അവർ ഇസ്ലാമിന്റെ പുണ്യത്തേക്ക് വരാനില്ല. ഈ ശാന്തിയുടെ മന്ത്രം ഈ സമുദായത്തിന്റെ മുന്നിലെ ഉയർത്തിക്കാട്ടാൻ വേണ്ടിയാണ് ഞാൻ നടന്നു വന്നത്. എന്റെ എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളട്ടെ, എന്റെ കാലുകൾ അവർ ചൂണ്ടെടുത്ത്, എന്റെ കാലുകൾ അവർ വെട്ടിമാറ്റട്ടെ, എന്റെ കണ്ണുകൾ ചൂണ്ടെടുത്തുകൊള്ളട്ടെ, എന്റെ എല്ലാ ആശയത്തിന് അവരും അവർ വെട്ടിമാറ്റിക്കൊള്ളട്ടെ. പക്ഷേ ഒരു നിരപരാധി പോലും, ഒരു സഹോദര സമുദായത്തിന്റെ ഒരാളുകൾ ശിക്ഷിക്കപ്പെടരുത് എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ ആ പ്രശ്നനാണ്, ആ മദീനയിലേക്കുള്ള പ്രശ്നനാണ് ഈ കാലഘട്ടത്തിലെ ജനങ്ങൾ അനുവർത്തിക്കമാക്കേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതായിരുന്നു, ആ പ്രഖ്യാപനമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറയുക മാത്രമല്ല, ലോകത്തിന്റെ മുന്നിൽ വൈക്ക് വൈക്ക് പ്രസംഗിക്കുക മാത്രമല്ല, ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുക പോലും ചെയ്തു. മഹാനായിരിക്കുന്ന മുഹമ്മദ് നബിയെ കുറിച്ച് പറഞ്ഞ മൈക്കിൾ ഹച്ചാച്ച് രണ്ടാമതാ ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഒരു യുദ്ധത്തിലെ അല്ലെങ്കിൽ ഒരു യുദ്ധത്തിലെ നായകൻ സൈന്യാധിപൻ തന്റെ സൈന്യങ്ങളെ അണിനിരത്തുമ്പോൾ എല്ലാവരോടും കൂടുതൽ ഉപദേശങ്ങൾ നൽകും, മോട്ടിവേഷനുകൾ നൽകും. നിങ്ങൾ എന്ത് കൊണ്ടാലും സാരമല്ല, എന്ത് പ്രയാസമുണ്ടായാലും സാരമല്ല, യുദ്ധം വിജയിക്കണം, യുദ്ധം വിജയിക്കണം. അതിനുവേണ്ടി മുമ്പിൽ കാണുന്ന എല്ലാ തായും നിന്ന് തച്ചു തകർക്കണമെന്ന് പറയുന്നവരാണ് ലോകത്തിലെ സകല ഭരണികളും. പക്ഷേ മുഹമ്മദ് വിപുലിപ്പനാണ്, മുഹമ്മദ് വിപുലാസമുള്ള ആളാണ്, മുഹമ്മദ് അബ്ദുല്ലാഹി വിഭിന്നമാണ്. എന്താണ് കാരണം? ഒരു യുദ്ധത്തിന്റെ സന്ദർഭം പറഞ്ഞുകൊണ്ട് പറയുകയാണ്, യുദ്ധത്തിലേക്ക് പോകുമ്പോ സഹാബാക്കളുടെ കയ്യിൽ ഒന്നുമില്ല, ആയുധങ്ങളില്ല, ആൾഫലങ്ങളില്ല, പട്ടിണിയാണ്. അപ്പോൾ ചതിച്ചു കൊല്ലാൻ വേണ്ടി പറയുന്നതേക്കാളപ്പുറം കടന്നുപോയപ്പോൾ പറഞ്ഞു, പ്രിയപ്പെട്ട അനുയായികളെ, മുമ്പിൽ ഒരുപാട് ആളുകളെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും, അതിൽ സ്ത്രീകളുണ്ടാകും. നിങ്ങൾക്ക് എന്ത് വന്നാലും ശരി, ഒരു പെൺകുട്ടിക്ക് പോലും, ഒരു സ്ത്രീകൾക്ക് പോലും, അത് മുസ്ലിം ആവട്ടെ, അത് ഹിന്ദു ആവട്ടെ, അത് ക്രിസ്ത്യാനി ആവട്ടെ, ഏത് മതത്തിലുള്ള ആളാവട്ടെ, ഒരാൾക്ക് പോലും ബുദ്ധിമുട്ട് ഉണ്ടാകാൻ വേണ്ടി പാടില്ല, ഫലമരങ്ങൾ നശിപ്പിക്കപ്പെടാൻ വേണ്ടി പാടില്ല. ഫലമരം ഒരു പാരമ്പര്യമാണ്, ഒരു സൗഹാർദ്ദത്തിന്റെ വിളനിലയമാണ്. ഫലമരങ്ങൾ വ്യക്തിമാറ്റാൻ വേണ്ടി പാടില്ല. പാവപ്പെട്ടവരുടെ അന്നകളായിരിക്കുന്ന പഴം വഴിക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാൻ വേണ്ടി പാടില്ല. അങ്ങനെ അതിന്റെ രൂപത്തിലേക്ക് കാണുവാൻ വേണ്ടി സാധിക്കാം. എന്റെ പ്രിയപ്പെട്ട സഹോദര സമുദായക്കാരോട് പറയുന്നത്, വെള്ളിയാഴ്ച പള്ളികൾ മിഹ്റാബിന്റെ അടുത്ത് നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നത്, ഖതീബ്മാരായ ഞങ്ങൾ പ്രസംഗിക്കുന്നത് ശാന്തിയെ കുറിച്ചാണ്, സമാധാനത്തെ കുറിച്ചാണ്. 1992 ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ ഇന്ത്യയുടെ പല ഭാഗത്തും ഹൈന്ദവ ക്ഷേത്രങ്ങളും ക്രിസ്തീയ ക്ഷേത്രങ്ങളും പല വിചാര ജീവികളായി തകർക്കപ്പെട്ടപ്പോ കേരളത്തിന്റെ മുന്നിൽ പണ്ഡിതന്മാർ സമരം ഭരിച്ചു, പാടില്ല എന്ന് പറഞ്ഞു. കേരളത്തിലെ അമരക്കാരനായിരിക്കുന്ന പണ്ഡിറ്റ് ചക്രവാളങ്ങളെ ദുഷ്മണ സൂര്യനായിരിക്കുന്ന ബഹുമാനപ്പെട്ട എല്ലാവരാലും അംഗീകരിക്കപ്പെട്ടു
പറയപ്പെടുന്ന ബഹുമാനപ്പെട്ട പാലക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തങ്ങളുടെ ശുക്രവാദത്തിൽ അനുയായികളെയും കൂട്ടി അലി ശിഹാബ് തങ്ങളുടെ അടുക്കലേക്ക് പോവുകയാണ്. പാവിച്ചുകൊണ്ടിരിക്കുകയാണ്. വഴിമാറിക്കൊടുക്കുകയാണ്. നിങ്ങൾ പോയി കൊള്ളുക, നിങ്ങൾ ആരാധനാഗ്രഹമെന്നുള്ള എന്റെ സമുദായത്തിൽപ്പെട്ട ഒരാൾ പോലും നിങ്ങളിലേക്ക് തിരിയാൻ ഞങ്ങൾ മതിയില്ല. അതാണ് മദീനയിലേക്കുള്ള പാഷൻ, അതാണ് മദീന പാഷൻ. ആ പാഷനാണ് ഈ കാലഘട്ടത്തിലെ ജനങ്ങൾ ഉണ്ടാകിക്കൊണ്ടേയിരിക്കുന്നത്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ നാട്ടിലുള്ള എല്ലാവരും തന്റെ അധീനതയിലായിരുന്നപ്പോൾ മക്കയിലേക്ക് കടന്നു വന്ന സന്ദർഭവും പറയുന്നുണ്ട്, എന്തൊരു ധീരനായിരുന്നു, എന്തൊരു ശൂരനായിരുന്നു. ഒരുപാട് ശൂരനും ധീരനായിരിക്കുന്ന സഹാബാക്കളാണ് മക്കയെ വലയെടുക്കാൻ വേണ്ടി, മക്കയെ പിടിച്ചെടുക്കാൻ വേണ്ടി വന്നത്. അപ്പോഴാണ് ശത്രു സഞ്ചയങ്ങൾ ഉത്തരവെടുക്കലേക്ക് വരുന്നത്. നമുക്ക് രഞ്ജനുണ്ടാക്കാം. സഹാബാക്കൾ പറഞ്ഞു, നബിയെ പാടില്ല, നബിയെ പാടില്ല, ഇവിടെ ഐക്യം നമുക്ക് വേണ്ട. അവർ ഐക്യത്തിന്റെ വാതിൽ തുറക്കുന്നത് പരാജയത്തിന്റെ ഭീതി വന്നപ്പോഴാണ്. അതുകൊണ്ട് നബിയേ നമ്മൾ വിജയിക്കും, നമുക്ക് രണാകരത്തിലേക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചത്, ഉത്തരവി പറഞ്ഞു തന്നത്, ലോകം മുഴുവൻ ആളുകൾക്കും മാതൃകയാക്കാൻ പറ്റുന്ന, ലോകം മുഴുവൻ ആളുകൾക്കും മാതൃകയാക്കാൻ പറ്റുന്ന സ്നേഹത്തിന്റെ മാത്രമാണ്. നമ്മൾ വിജയമുണ്ടാകാം. ധാരാളം വീടുകൾ നമ്മുടെ അധീനതയിലേക്ക് എത്തിമാറ്റാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഈ നാട്ടിൽ ശാന്തി ഉണ്ടാവില്ല, ഈ നാട്ടിൽ സമാധാനം ഉണ്ടാവില്ല. 124,000 വരുന്ന പ്രവാചകർക്ക് അവസാനമായിട്ട് വന്ന എന്റെ ദൗത്യം ഇസ്ലാം വ്യാപിപ്പിക്കലാണ്. ഇസ്ലാമോ ശാന്തിയുടെയും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും മതമാണ്. ആ മതത്തിന്റെ ആ സ്നേഹവായ്പ അവിടെ ഉണ്ടാകാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് എഞ്ചി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കഴിയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഉത്തരവി കിലോമീറ്റർ നടന്നു പോയത്, തിരിച്ചു പോയത്. വന്ന വഴി ബഹുമാനപ്പെട്ട പാലക്കാട്, നമ്മുടെ പ്രിയപ്പെട്ട നായകനായിരുന്ന പാലക്കാട് സയ്യിദ് ഷഫീഖ് അലി ശിഹാബ് തങ്ങൾ ഈ പുണ്യമാക്കപ്പെട്ട ഈ പൈതൃകത്തിന്റെ മണ്ണായ എന്റെ പ്രിയമുള്ള സഹോദരന്മാർ മനസ്സിലാക്കണം, ആ പാഷനാണ് മുസൽമാൻ എന്നും ഉണ്ടാക്കി കൊടുക്കുന്നത്. അതാണ് ആഴ്ച പള്ളിയിൽ പ്രസംഗിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം കഴിഞ്ഞയാഴ്ച കാസർഗോഡ് കേട്ടുമെന്ന് പല ആളുകൾ പറഞ്ഞപ്പോഴും ഒരു അമ്പലങ്ങളിലോ ഒരു ഹൈന്ദവ ക്ഷേത്രങ്ങളിലോ ഒരു ഹൈന്ദവ ആളുകളിലോ ഒരു ബുദ്ധിമുട്ട് പോലുമില്ല. നിങ്ങളറിയണമെന്ന് പ്രിയമുള്ളവരെ, അന്ന് എല്ലാവരും ബലമായി കൊണ്ട് തന്നെ എല്ലാവരും ആവേശത്തിൽ മൂത്തിരിക്കുന്ന സമയമായിരുന്നു, വേദനയിൽ ഉണ്ടായ സമയമായിരുന്നു. ഞങ്ങൾ പ്രിയപ്പെട്ട ഏതോ ഒരു നാട്ടിൽ നിന്ന് പാണ്ടി വിളിക്കാൻ വേണ്ടി സ്നേഹത്തിന്റെ മന്ത്രം വാരിലേക്ക് ഉയർത്താൻ വേണ്ടി കിടന്നുവന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരെല്ലാം ഇത് ചെയ്തപ്പോൾ അന്ന് രാവിലെ എല്ലാവരും വേദനയിൽ കഴിയുന്ന സമയത്തായിരുന്നു. പല ആളുകളും മനക്കോട്ടുകൊണ്ടോ ഇവിടെ വർഗീയ ലഹള ഉണ്ടാകും, ഇവിടെ സാമുദായിക സംഘർഷം ഉണ്ടാകും. ആ സമയത്തായിരുന്നു ഉള്ളിപ്പാടിലെ വലിയ ബിൽഡിംഗിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ കാൽപടി താഴേക്ക് വീഴുന്നത്. ഒരു ഹൈദരാബാദിലിരിക്കുന്ന ചെറുപ്പക്കാരനായിരുന്നു, ഒരാൾ പോലും ഉണ്ടായില്ല. ഒരു പ്രിയപ്പെട്ട ഫയാസ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പോയി ആ മനുഷ്യരെ താങ്ങുകയാണ്. തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുകയാണ്. നെറ്റിയിൽ ചന്ദനക്കുറിയുണ്ട്. പ്രിയപ്പെട്ട ചെറുപ്പക്കാർ താങ്ങി പിടിച്ചു കൊണ്ടുപോകുകയാണ്. തന്റെ സമുദായത്തിൽപ്പെട്ട പള്ളിയെ സേവിക്കാൻ വേണ്ടി വന്ന ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ മരണപ്പെട്ടിട്ട് കണ്ണൂരിലെ പെരിയാറിൽ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ദാരുണ സംഭവം ഉണ്ടായത്. അദ്ദേഹത്തിന്റെ മനസ്സ് മാറിയില്ല. പോയി ഡോക്ടർ പറഞ്ഞു, ഒരു ചെറിയ ഓപ്പറേഷൻ വേണം, ചെറിയ ഒരു പരിക്കുണ്ട്, ഓപ്പറേഷൻ വേണം. 18,000 രൂപ ആദ്യ ഗഡുവായിട്ട് 18,000 രൂപ ആദ്യ ഗഡുവായിട്ട് ഇവിടെ അടക്കണമെന്ന് പറഞ്ഞപ്പോ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ കൈമലത്തിലെയാണ്. ഇത് ആരാണെന്നറിയില്ല. തെറ്റിയിലുള്ള ചന്ദനക്കുറി കണ്ടിട്ട് ഒരു ഹൈന്ദവനാണെന്ന് മനസ്സിലായി. പക്ഷേ വിട്ടേച്ചു പോകാൻ തോന്നിയില്ല. തന്റെ യജമാനെ വിളിച്ചു, നാസറെ വിളിച്ചു. നാസർ കടന്നു വന്നിട്ട് പറഞ്ഞു, എന്ത് വന്നാലും സാരമില്ല, ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ രക്ഷപ്പെടുന്നു. നമ്മുടെ നാട്ടിലെ സമാധാനത്തിന്റെ വാഹകരാണ്
അറിയുന്നവർ ഒരു മാലയിലെ തൊട്ടടികളെ പോലെ ഒരു മതത്തവക്കളെ പോലെ ജീവിച്ചവരാണ് പൂർവ്വകാലത്തും ഇന്നും നമ്മുടെ കാസർഗോഡിന്റെ മുന്നിലുള്ളത്. അതിന് വിഭാഗമുണ്ടാകാൻ വേണ്ടി പാടില്ല. 18,000 30,000 രൂപ അധ്വാനിച്ച കാശ് ആരെന്ന് പോലും അറിയാത്ത പ്രിയപ്പെട്ട ഹൈന്ദവ ചെറുപ്പക്കാരന് ഒരു മുസ്ലിം ചെറുപ്പക്കാരെ സംഭാവനയായി നൽകുകയാണ്. ഒരു വിഷമവും ഉണ്ടായില്ല, ഒരു ദുഃഖവും ഉണ്ടായില്ല. നരന്റെ പൈതൃകത്തെ കാത്തു ഉത്തരവിയുടെ പാശനിൽ ഞാൻ അടിയോട്ടില്ലെന്ന് വിശ്വസിച്ചവരാണ് അവർ. എന്റെ പ്രിയമുള്ളവരെ, ആ ഫോട്ടോ ഇന്ന് വൈറലാവുകയാണ്. ആ കയ്യും കെട്ടിപ്പിടിച്ചിരിക്കുന്ന ആ ഹൈന്ദവ സഹോദരനോടുമുള്ള രണ്ട് മുസ്ലിം സഹോദരന്മാർ ഇതൊരു ഉദാഹരണമാണ്, വലിയ ഉദാഹരണമൊന്നുമല്ല. പക്ഷേ അന്ന് പോലും ഞങ്ങളുടെ മനസ്സ് മാറിയില്ല. കാരണം മാതാ പാർവതി ദേവി പിതാ ദേവോ മഹേശ്വര ബന്ധവ മാനവ സർവേ സ്വദേശ പഠിപ്പിച്ചത് മതസൗഹാർദ്ദത്തിൽ ജീവിക്കാനാണ്, മാനവ സൗഹൃദത്തിൽ ജീവിക്കാനാണ്. എന്നെ പോലെ എന്റെ അയൽക്കാരനെ കാണുക എന്ന് പറയുക മാത്രമല്ലേ ചെയ്തത്, അത് കാണിച്ചു കൊടുക്കുക പോലും ചെയ്തു. ഞങ്ങളേതാണ് മദീനയുടെ നായകരായ മഹാരാജ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ പഠിപ്പിച്ചതാണ്. മുസ്ലിം സമുദായമേ, നിങ്ങളുടെ വീട് നല്ല സ്വാദിഷ്ടമായിരിക്കുന്ന ഭക്ഷണം വെക്കുമ്പോൾ കറി വെക്കുമ്പോൾ ജനാലകളിലൂടെ അപ്പുറത്തേക്ക് നോക്കണം, ഹൈന്ദവന്റെ അടുക്കലേക്ക് നോക്കണം, ക്രിസ്ത്യാനിടുക്കലേക്ക് നോക്കണം, ആ വീട്ടിലേക്ക് നോക്കണം. എന്നിട്ട് പുക തീരാത്ത സാഹചര്യം ഉണ്ട് എങ്കിൽ, അവിടെ പട്ടിണിയാണെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, അവർക്കും നിങ്ങൾ ഭക്ഷണം നൽകണം. ഇനി പോട്ടെ അല്പം കറി മാത്രമാണ് ഉള്ളതെങ്കിൽ അല്പം വെള്ളം ചേർത്തുണ്ടെങ്കിലും കറിയെ അധികരിപ്പിച്ച് അവർക്കുണ്ട്, അവർക്കും നിങ്ങൾ കൊടുക്കണമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതാണ്. എന്റെ പ്രിയമുള്ളവരെ, ആ സ്നേഹത്തിന്റെ പന്തീരത്തേക്കാണ് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നത്. ഇൻഷാഅല്ലാഹ് 14, 15, 16 തീയതികളിൽ കലണ്ടറിൽ വെച്ചുകൊണ്ട് ഒരു സ്നേഹത്തിന്റെ സംഗമം നടക്കുമ്പോ, ഒരു സൗഹൃദത്തിന്റെ സംഗമം നടക്കുമ്പോ, അതിൽ കണ്ണിയാവാൻ വേണ്ടി നിങ്ങളെ നേരിൽ ക്ഷണിക്കാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ട നായകന്മാർ ഈ പൈതൃകത്തിന്റെ വിളനിലയമായ ഈ മുള്ളോടിയുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. ഈ സൗഹൃദത്തെ നിലനിർത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. ഞാൻ എന്റെ പ്രഭാഷണം ചുരുക്കുകയാണ്, മറ്റു കാര്യപരിപാടിയിലേക്ക് അടുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.